ക്രീപ്പ് പേപ്പർ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഒരെണ്ണം ചെയ്യാനായിട്ട് ഇതുപോലുള്ള 6 പീസ് വേണം. അതിനെ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതുപോലെ വൈറ്റ് പെയിൻറ് യൂസ് ചെയ്ത് ഈ പെറ്റൽസിൻ്റെ അറ്റഭാഗം പെയിൻറ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ ബാക്ക് സൈഡിലും ഇതുപോലെ ചെയ്ത് കൊടുക്കാം.
ഇനി ശേഷം ഇതുപോലെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ച് കൊടുക്കാം. ഒരുമിച്ച് ഒട്ടിച്ച ശേഷം ഇതുപോലെ പെൻസിലോ ബ്രഷിൻ്റെ സ്റ്റോൺ ഉപയോഗിച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നാലൊന്ന് താഴ്ത്തി ഇതുപോലെ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം വേറൊരളവിൽ.
കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിങ്ങനെ ആ പേപ്പറിനെ വലിച്ച് നീട്ടാൻ പറ്റും. അങ്ങനെ നീട്ടിയെടുത്തിട്ട് നാലായിട്ട് മടക്കി അതിൽ പെറ്റൽ വരച്ച് വെട്ടിയെടുക്കണം. ഇതുപോലത്തെ ഒരു 25 പീസ് വേണ്ടി വരും. എടുത്ത ശേഷം ഇതുപോലെ പെയിന്റ് യൂസ് ചെയ്ത് സൈഡിൽ ഇതുപോലെ തന്നെ എല്ലാ പെറ്റൽസിലും ഇതുപോലെ വൈറ്റ് പെയിൻറ് യൂസ് ചെയ്ത് അറ്റം ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഉണങ്ങിയ ശേഷം നേരത്തെ ചെയ്ത് വെച്ച ആ ഫ്ലവർ ലെയറിൻ്റെ അകത്തൂടെ ഓരോ പെറ്റൽസായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ
സ്പൂൺ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കമ്പിയിൽ ആദ്യം ഫ്ലോറൽ ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ക്രീ പേപ്പറിൽ നിന്നൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ പൂമ്പോട് ചെയ്തെടുക്കാം. മഞ്ഞപ്പൊടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതിൻ്റെ ഓരോന്നിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചെറുതായിട്ട് പശുടി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മഞ്ഞപ്പൊടിയിൽ മുക്കിയെടുക്കണം. അതിനുശേഷം ഒരു 4-5 പെറ്റൽസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം അതിൽ.
ഇത്രയും ചെയ്ത് നല്ല ഉണങ്ങിയ ശേഷം കമ്പി ഈ ഫ്ലവറിൻ്റെ അകത്തൂടെ എടുക്കണം. ചേട്ട് ഫ്ലോറൽ ടേപ്പ് ഇതിനെ ചുറ്റി കൊടുക്കണം. ഇല വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലായാലും മതി. നമ്മൾ പ്രീ പേപ്പർ വെട്ടിയെടുക്കണം.
കമ്പിയെടുത്ത് അതിൽ ഫ്ലോറൽ ടൈപ്പ് ചുറ്റിയ ശേഷം നമ്മൾ വെട്ടി വെച്ചിരുന്ന പീസിൽ ഡയഗണലായിട്ട് പശ ഇങ്ങനെ തേച്ചിയ ശേഷം നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ കമ്പീനെ അതിൽ എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. കമ്പി ആ പേപ്പറിൽ നല്ല ഉണങ്ങിയ ശേഷമാണ് ആ ഇല വെട്ടി നല്ല ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഉണങ്ങി കമ്പി അതിൽ ഒട്ടി ഒട്ടാത്ത ഒന്നാണ് ഈ കമ്പി ഇളകി ഇളകി നിൽക്കുന്നത്. ഇതുപോലെ കുറച്ച് ലേസ് ചെയ്തെടുക്കാം. പക്ഷേ ഇതെല്ലാം കൂടെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം.
ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.